നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം E.P. ജയരാജൻ നിർണായകമായ ചില പ്രസ്താവനകളും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. CPIM തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ഇറക്കുന്നു എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രത്യേക പരിശീലനം നൽകി പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ CPIM തകർക്കാൻ ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. CPIM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, രാജ്യത്തിന്റെ പലയിടങ്ങളിലായി പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് എന്ന ആരോപണവും കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് വലതുപക്ഷം തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് CPIM തകർക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നതെന്നും E.P. ജയരാജൻ പറഞ്ഞു. ഇത്തരം ശ്രമങ്ങൾ തിരിച്ചറിയാൻ സഹാക്കൾക്ക് കഴിയാതെ പോകുന്നുവെന്നും ഇതേ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെയാണ് ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തതെന്നും E.P. ജയരാജൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പണം ആസൂത്രിതമായി മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉണ്ടാകാം, പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന നിലയിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പല മേഖലകളായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് എന്നും E.P. ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നു. നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു. ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ, ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അതേസമയം അദ്ദേഹത്തിന്റെ ആത്മകഥാ വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നു. കോട്ടയം ജില്ലാ പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ട് വ്യക്തതയില്ലെന്ന കാരണത്താൽ DGP മടക്കിയിരുന്നു. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ധാരണാപത്രം ഉണ്ടായിരുന്നു. ചോർന്നത് DC നിന്നെങ്കിൽ അതിന് പിന്നിലെ ഉദ്ദേശം എന്ത് എന്നീ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. DC ബുക്സുമായി കരാറുണ്ടാക്കില്ലെന്ന് മൊഴി നൽകിയ E.P. ജയരാജൻ, പക്ഷേ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങൾ എങ്ങനെ DC കൈവശം എത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. ആത്മകഥയുടെ പകർപ്പ് പുറത്തു പോയതുൾപ്പെടെ എന്ത് സംഭവിച്ചുവെന്ന കാര്യത്തിലും DC വ്യക്തത വരുത്തിയിട്ടില്ല. പരാതിക്കാരനായ AP ഉൾപ്പെടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, E.P. ജയരാജൻ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ സംഘം നേരത്തെ രവി DC മൊഴിയെടുത്തിരുന്നു. E.P. ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് കരാറില്ലെങ്കിലും ധാരണ ഉണ്ടായിരുന്നു എന്നായിരുന്നു രവി DC മൊഴി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.